എഫിഷ്യൻസീസ് ഓഫ് എ സെൻട്രിഫിക്കൽ പമ്പാണ് നമ്മൾ ടർബൈനിലെ എഫിഷ്യൻസി പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഈ സെൻട്രിഫിക്കൽ പമ്പിലുള്ള എഫിഷ്യൻസീസ് എന്ന് പറയുന്നത് മെയിനായിട്ടുള്ള എഫിഷ്യൻസീന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഒരു മെഷീൻ്റെ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ നമ്മൾ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് എന്നാണ് പറയാം അല്ലേ അപ്പോൾ ഇതിൽ തന്നെ എഫിഷ്യൻസി ഉള്ള കുറച്ച് ടൈപ്സ് ഉണ്ട് എന്തൊക്കെയാണ് മാനോമെട്രിക് എഫിഷ്യൻസീന്നുണ്ട് മാനോമെട്രിക് എഫിഷ്യൻസി ആൻഡ് ഡിനോട്ട് എൻ ദ ഈറ്റ മാൻ എന്നാണ് മെക്കാനിക്കൽ എഫിഷ്യൻസിണ്ട് അതിന് ഡിനോട്ട് ചെയ്യുന്നത് ഈറ്റ എം എന്നാണ് ഓവറാൾ എഫിഷ്യൻസിയുണ്ട് അതിന് ഡിനോട്ട് ചെയ്യുന്നത് ഈറ്റ ഒ എന്നാണ് ഈ മാനോമെട്രിക് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ മാനോമെട്രിക് ഹെഡും ഹെഡ് ഇമ്പാർട്ടഡ് ബൈ ദി ഇമ്പല്ലർ ടു വാട്ടറും തമ്മിലുള്ള റേഷ്യോനെയാണ് എന്തെന്ന് പറയുന്നത് മാനോമെട്രിക് എഫിഷ്യൻസി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് മാനോമെട്രിക് ഹെഡ് ടു ദ ഹെഡ് ഇമ്പോർട്ടഡ് ബൈ ദ ഇമ്പലർ ടു ദ വാട്ടർ ഈസ് നോൺ ആസ് മാനോമെട്രിക് എഫിഷ്യൻസി എന്നാണ് പറയുന്നത് അതായത് ഈ മാനോമീറ്റർ ഹെഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹെച്ച് എം എന്നാണ് ഈ ഹെഡ് ഇമ്പാർട്ടഡ് ബൈ ഇമ്പെല്ലർ ടു വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ ദാറ്റ് ഈസ് നത്തിങ് അല്ലേ നമ്മൾ വർക്ക് ഡൺ ബൈ ഇമ്പെല്ലർ എന്ന് പറഞ്ഞില്ലേ അതാണത് ഓക്കെ ഹെഡ് ഇമ്പാർട്ടഡ് ഓയിലർ ഹെഡ് എന്ന് പറഞ്ഞില്ലേ അതാണ് ഓക്കെ അപ്പോൾ ഇതിന് മാത്തമാറ്റിക്കലി നമുക്ക് എങ്ങനെ എഴുതാം മാത്തമാറ്റിക്കലി നമുക്ക് എങ്ങനെ എഴുതാം മാത്തമറ്റിക്കൽ ചെയ്താ മാനോമെട്രിക് ഹെഡ് എന്ന് പറഞ്ഞാൽ ഹെച്ച് എം ആണ് അപ്പോൾ ഹെഡ് ഇമ്പോർട്ടഡ് ബൈ ഇമ്പലർ എന്ന് പറഞ്ഞാൽ വി ഡബ്ല്യൂ ടു യു ടു ബൈ ജി ആണ് സോ വിച്ച് ഈസ് ഈക്വൽ ടു ഈ ജി എന്താണ് മേലെ പോകുമ്പോൾ ജി ഹെച്ച് എം ബൈ വി ഡബ്ല്യു ടു യു ടു എന്ന് ചെയ്ത വെരി വെരി ഇമ്പോർട്ടൻ്റ് റിലേഷൻ ഓക്കെ ഓക്കെ ഇങ്ങനെ ചെയ്താൽ ഇനി ദ പവർ അറ്റ് ദ ഇമ്പല്ലർ എന്ന് പറഞ്ഞാൽ ദ പവർ അറ്റ് ദി ഇമ്പൽ ഓഫ് ദ പമ്പ് ഈസ് മോർ ദാൻ ദ പവർ ഗിവൻ ടു ദ വാട്ടർ ഐറ്റ് ഔട്ട്ലെറ്റ് ഓഫ് ദ പമ്പ് സോ ദ റേഷ്യോ ഓഫ് പവർ ഗിവൻ ടു വാട്ടർ ഐറ്റ് ഔട്ട്ലെറ്റ് ഓഫ് ദ പമ്പ് ടു ദ പവർ അവൈലബിൾ അറ്റ് ദ ഇമ്പൽ റീസ് നോൺ ആസ് മാനോമെട്രിക് എഫിഷ്യൻസി അതായത് മാനോമെട്രിക് എഫിഷ്യൻസിനെ ഉള്ള വേറൊരു റിലേഷൻ കൂടിയാണ് ഇവിടെ പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ഈ മാനോമെട്രിക് എഫിഷ്യൻസി ഇവിടെ ജി എച്ച് എം ബൈ വി ഡബ്ല്യൂ ടി യു ട്യൂന്ന് പറഞ്ഞില്ലേ അതിനിങ്ങനെ വേറെ രീതിയിലും കൂടി ഡെറൈവ് ചെയ്യാന്നുള്ളതാണ് പറയുന്നത് ബേസ്ഡ് ഓൺ പവർ വെച്ചിട്ട് ഇപ്പോൾ റേഷ്യോ പവർ ഗിവൻ ടു ദ വാട്ടർ അറ്റ് ഔട്ട്ലെറ്റ് ഓഫ് ദ പമ്പ് പമ്പിൻ്റെ ഔട്ട്ലെറ്റിൽ വാട്ടർ ആൾ കിട്ടിയ പവർ ഉണ്ടല്ലോ അത് ടു ദ പവർ അവൈലബിൾ അറ്റ് ദ ഇമ്പില്ലർ ഓക്കെ ഇമ്പില്ലറിൽ കിട്ടിയ പവറും ആ പമ്പിൻ്റെ ഔട്ട്ലെറ്റിൽ നമ്മൾ ഡെലിവർ ചെയ്ത വാട്ടറിൻ്റെ പവറും റേഷ്യോനും കൂടി എന്തെന്ന് പറയും മാനോമെട്രിക് എഫിഷ്യൻസി എന്ന് പറയും സോ പവർ ഗിവൺ ടു വാട്ടർ അറ്റ് ഔട്ട്ലെറ്റ് ഓഫ് ദ പംപ് അപ്പോൾ നമുക്ക് എഴുതാൻ കഴിയണം പവർ ഗിവൻ ടു വാട്ടർ അറ്റ് ഔട്ട്ലെറ്റ് ഓഫ് ദ പമ്പ് പമ്പിൻ്റെ ഔട്ട്ലെറ്റിൽ കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ കൊടുത്തിട്ടുള്ള പവർ എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പോൾ പവർ എന്ന് പറഞ്ഞാൽ നമ്മൾ പമ്പിൻ്റെ ഔട്ട്ലെറ്റ് നമുക്ക് ശരിക്കും എന്താ കിട്ടുന്നത് പ്രഷർ റൈസ് ചെയ്തിട്ടുള്ള വാട്ടർ ആണ് കിട്ടുന്നത് അല്ലേ അപ്പോൾ ആ പ്രഷർ റൈസ് ചെയ്തിട്ടുള്ള വാട്ടർ ഒരു സെറ്റ് ഇൻ ഹൈറ്റിലേക്കല്ലേ പോകണം അല്ലേ സെറ്റ് ഇൻ ഹെഡിലേക്കാണ് കിട്ടുന്നത് അപ്പോൾ സോ വി ക്യാൻ റൈറ്റ് ഡബ്ല്യു എച്ച് എം ബൈ തൗസൻഡിനെയ്തുണ്ട് അപ്പോൾ പവർ ആയതുകൊണ്ടാണ് ഡിവൈഡ് ബൈ തൗസൻഡ് ഇരിക്കുന്നത് അതായത് കിലോ വാട്ടിലേത് ഈ വാട്ട് ഈസ് ഡബ്ല്യൂ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നത്തിങ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഡബ്ല്യു എന്ന് പറയുമ്പോൾ വെയ്റ്റ് ഓഫ് വാട്ടർ ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ എച്ച് എം എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ആണ് അപ്പോൾ എത്ര വെയ്റ്റ് ഓഫ് വാട്ടർ ആണ് എത്ര വെയ്റ്റ് ഓഫ് വാട്ടർ എത്ര ഹൈറ്റിലേക്ക് ലിഫ്റ്റ് ചെയ്തു എന്നുള്ള ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഔട്ട്ലെറ്റിലുള്ള പമ്പിൻ്റെ പവർ നമ്മൾ കണക്കാക്കണത് ഓക്കെ ഇനി പവർ എറ്റ് ദ ഇമ്പെല്ലർ ഇമ്പെല്ലുള്ള പവർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇമ്പെല്ലുള്ള പവർ എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് പമ്പ് ചെയ്ത വഗ്ഡൺ ആണ് ഇമ്പെല്ലറുള്ള പവർ എന്ന് പറയുന്നത് അല്ലേ വഗ്ഡൺ ബൈ ഇമ്പല്ലർ ആ വഗ്ഡൻ്റെ ഭാഗമായിട്ടാണ് അതിനകത്തുള്ള വെള്ളത്തിൻ്റെ പവർ എന്താണ് പ്രഷറൈസ് ചെയ്തത് സോ പവർ എറ്റ് ദ എന്ന് പറഞ്ഞാൽ വഗ്ഡൺ ബൈ ഇമ്പല്ലർ പെർ ആണ് ഓക്കെ അപ്പോൾ പവർ ഇൻ കിലോ വാട്ടിലായതുകൊണ്ട് ഡിവൈഡ് ബൈ തൗസൻഡ് ചെയ്യണം അപ്പോൾ വഗ്ഡൺ ബൈ ഇമ്പല്ലർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ കണ്ടുപിടിച്ചതാണ് അല്ലേ വി ഡ്ല്യു ബൈ ജി ഇൻറ്റു വി ഡബ്ല്യു ടു യു ടൂ ബൈ തൗസൻഡ് എന്ന് എഴുതാം ഓക്കെ അപ്പോൾ നമുക്കിവിടെ ഈ റിലേഷൻ എഴുതുമ്പോൾ ഇവിടെ നമ്മൾ വെയ്റ്റിൻ്റെ ടേംസിലായിട്ട് ഈ വർക്ക് ഡൺ എഴുതിയെന്ന് മാത്രം അപ്പോൾ മാനോമെട്രിക് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എഴുതാം ഔട്ട് ഇത് ബൈ ഇൻപുട്ടാണ് ഔട്ടുപുട്ട് എന്ന് പറയുന്നത് ഡബ്ല്യൂ ഇൻ്റു എച്ച് എം ബൈ തൗൻസെൻ്റ് ഇൻപുട്ടെന്ന് പറഞ്ഞാൽ ഡബ്ല്യൂ ബൈ ജി ഇൻറ്റു വി ഡബ്ല്യൂ ടു ബൈ തൗസൻഡ് ഇപ്പോൾ ഇവിടെ ഡബ്ല്യൂ ഡബ്ല്യൂ ഗറ്റ്സ് കാൻസൽ ഇവിടെ തൗസൻഡ് തൗസൻഡ് ഗേറ്റ്സ് കാസൽ എഗെയിൻ ജി മേലോട്ട് പോകും സോ ജി ഇൻറ്റു എച്ച് എം ബൈ വി ഡബ്ല്യൂ ടു ഇൻറ്റു യു ടുന്ന് വരും മാനോമെട്രിക് എഫിഷ്യൻസി അതായത് ഇത് സെയിം ഇക്വേഷൻ തന്നെയാണ് ഇവിടെ നമുക്ക് ഈ പവർ ബേസ് ചെയ്തിട്ടും ഇത് എഴുതി എന്ന് പറയാം കാരണം ഈ പവറിൻ്റെ റിലേഷൻ അറിയേണ്ടതായിട്ടുണ്ട് ചിലപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ റിലേഷനായിരിക്കും ആവശ്യം വരിക ഓക്കെ ഇനി അതേപോലെ അടുത്ത എഫിഷ്യൻസിയാണ് എന്ത് മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറയും മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മെക്കാനിക്കൽ പാർട്സിനെ കമ്പയർ ചെയ്തിട്ടുള്ളതായിരിക്കും അല്ലേ അപ്പോൾ എന്താണ് ഇവിടെ പറയണത് മെക്കാനിക്കൽ എഫിഷ്യൻസി ഇന്ന സയൻറ്റിഫിക്കൽ പമ്പെന്ന് പറഞ്ഞാൽ എന്താണ് റേഷ്യോ ഓഫ് പവർ അവൈലബിൾ ആറ്റ് ദ ഇമ്പല്ലർ ടു ദ ദ പവർ അറ്റ് ഷാഫ്റ്റ് അതായത് ഇവിടെ ഔട്ട്പുട്ട് എന്താണ് എന്തായാലും മെക്കാനിക്കൽ ഓപ്ഷൻസ് എന്താ വരുന്നത് ആദ്യം ഇലക്ട്രിക് മോട്ടർ ഉണ്ട് ഇലക്ട്രിക് മോട്ടറിൽ നിന്നുള്ള സപ്ലൈ എവിടെയാണ് കിട്ടുന്നത് നമ്മളെ ഇമ്പെല്ലറിന്റെ ഷാഫ്റ്റിലാണ് കിട്ടുന്നത് അപ്പോൾ ഷാഫ്റ്റാണ് അവിടെ ഇൻപുട്ടായിട്ട് വരുന്നത് ഔട്ട്പുട്ട് എന്താണ് ആ ഷാഫ്റ്റിൽ നിന്നുള്ള ഷാഫ്റ്റ് റൊട്ടേറ്റ് ഉണ്ട് ഷാഫ്റ്റിൻ്റെ പുറത്താണ് എന്ത് ഉള്ളത് അപ്പോൾ ഇമ്പെല്ലർ റൊട്ടേറ്റ് ഉണ്ടോ അപ്പോൾ ഇം ഷാഫ്റ്റിൽ നിന്ന് ഇമ്പല്ലറിലേക്ക് ഡെലിവറി ചെയ്യണം അപ്പോൾ ഇമ്പെല്ലറിലാണ് ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത് അപ്പോൾ പവർ അറ്റ് ദ ഇമ്പെല്ലർ ബൈ പവർ അറ്റ് ദ ഷാഫ്റ്റ് എന്നുള്ളതാണ് എന്ത് മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് അപ്പോൾ പവർ അറ്റ് ദ ഇമ്പെല്ലർ എന്താണ് പവർ അറ്റ് ദ ഇമ്പെല്ലർ നമുക്ക് അറിയാം വർക്ക് ഡൺ ബൈ ഇമ്പെല്ലർ പെർ ആണ് അല്ലേ അപ്പോൾ പവർ ആയതുകൊണ്ട് ഡിവൈഡ് ബൈ തൗസൻഡ് നേടി ദാറ്റ് ഈസ് നത്തിങ് ഡബ്ല്യു ബൈ ജി ഇൻറ്റു വി ഡബ്ല്യു ടു യു ടു ബൈ തൗസൻഡാണ് ക്ലിയർ ഇനി ഷാഫ് പവർ എന്ന് പറഞ്ഞ എന്താണ് എസ് പി എന്ന് കൊടുക്കുക ഷാഫ് പവർ അപ്പോൾ ഈറ്റ എം എന്ന് എന്താണ് മെക്കാനിക്കൽ മെക്കാനിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ് മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ വി ഡബ്ല്യു ബൈ ജി ഇൻറ്റു വി ഡബ്ല്യു ടു ബൈ തൗസൻഡ് ബൈ ഷാഫ് പവർ എന്ന ചെയ്താൽ ഓക്കെ അതോ മെക്കാനിക്കൽ എഫിഷ്യൻസി എന്താണെന്ന് കഴിഞ്ഞു ഇനി ഓവറാൾ ആണ് ലാസ്റ്റ് അല്ലേ എല്ലാം കൂടിയുള്ള എഫിഷ്യൻസി ഓവറാൾ എഫിഷ്യൻസി ഓവറാൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് പവർ ഔട്ട്പുട്ട് ഓഫ് ദ പമ്പ് ടു ദ പവർ ഇൻപുട്ട് ടു ദ പമ്പ് ഫൈനലാണ് അതായത് പമ്പിൻ്റെ ഔട്ട്ലെറ്റിലുള്ള ഔട്ട് പുട്ടിലുള്ള പവറും പമ്പിൻ്റെ ഏറ്റവും ഇൻപുട്ടിലുള്ള പവറും ഓക്കെ അതാണെന്ത് ഈ ഓവറാൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് അപ്പോൾ ഈ പവർ ഔട്ട് പുട്ട് ഓഫ് ദ പമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞതായിരുന്നു ഡബ്ല്യു ഇൻ ടു ഹം എന്ന് പറഞ്ഞു ആ ഡബ്ല്യൂ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു വെയ്റ്റ് ഓഫ് വാട്ടർ ആണെന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ വെയിറ്റ് ഓഫ് വാട്ടർ ലിഫ്റ്റഡിൻ്റ് ഹെച്ച് എം ബൈ തൗസൻഡ് ദാറ്റ് ഈസ് ഡബ്ല്യു ഇൻറ്റു ഹം ബൈ തൗസൻഡ് നേടുക ഇനി പവർ ഇൻപുട്ട് ടു ദ പമ്പ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി പമ്പിലേക്കുള്ള ഇൻപുട്ട് എന്താണ് പവർ സപ്ലൈ ബൈ ഇലക്ട്രിക് മോട്ടർ ആണ് അല്ലേ ഇലക്ട്രിക് മോട്ടർ കൊണ്ടുള്ള കൊടുക്കുന്ന പവറാണ് എന്ത് പവർ ഇൻപുട്ട് ടു ദ പമ്പ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നമുക്ക് പറയാം ഇലക്ട്രിക് മോട്ടറിൻ്റെ ഷാഫ്റ്റ് ഉണ്ട് ആ ഷാഫ്റ്റ് തന്നെയാണ് ഇമ്പെല്ലറിൻ്റെ ഷാഫ്റ്റായിട്ടും അവിടെ നിൽക്കുന്നത് ശരിയല്ലേ അപ്പോൾ എന്താണ് ഷാഫ്റ്റ് പവർ ഓഫ് ദ പമ്പാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഓവറാൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ചെയ്താൽ ഡബ്ല്യു ഇൻറ്റു എച്ച് എം ബൈ തൗസൻഡ് ഡിവൈഡഡ് ബൈ ഷാഫ് പവർ എന്ന് ചെയ്താൽ ക്ലിയർ അല്ലേ സോ ഈ ഓവറാൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഈ ഡബ്ല്യു ഇൻ്റെ എച്ച് എം ബൈ ഷാഫ് പവർ എന്ന് പറഞ്ഞാൽ മാനോമെട്രിക് എഫിഷ്യൻസിൻറ്റു മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് എഴുതാം കാരണം ഇവിടെ മാനോമെ മെക്കാനിക്കൽ എന്ന് പറഞ്ഞാൽ ഡബ്ല്യു ബൈ ജി ഇൻറ്റു വി ഡബ്ല്യു ടു യു ടു ബൈ തൗസൻഡ് ആണ് ഓക്കെ അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെ എഴുതാം മാനോമെട്രിക് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഇവിടെ ജി ഇൻറ്റു എച്ച് എം ബൈ വി ഡബ്ല്യു ടു യു ടൂന്നു ആണ് അപ്പോൾ ആ അത് രണ്ടും കൂടി നമ്മൾ റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഓവറാൾ ഈക്വൽ ടു എന്താണ് മാനോമെട്രിക് എഫിഷ്യൻസി ഇൻറ്റു മെക്കാനിക്കൽ എഫിഷ്യൻസിന്ന് എഴുതാം ക്ലിയർ സോ ഇതിനൊക്കെ ഒരു ഡയഗ്രാമായിട്ട് കാണിച്ചിട്ടുണ്ട് എഫിഷ്യൻസി ഓഫ് എസൻട്രിഫിക്കൽ പമ്പിൽ അപ്പോൾ ആദ്യം എന്താണ് ഉണ്ടാവുക പമ്പിൻ്റെ കേസിൽ ഷാഫ്റ്റാണ് ഉണ്ടാവുക അല്ലേ ഇതാണ് ഈ ഷാഫ്റ്റ് ഇൻപുട്ട് എന്ന് പറയുന്നത് ഓക്കെ ഇൻപുട്ടെന്ന് പറഞ്ഞാൽ ഷാഫ്റ്റ് അതായത് മോട്ടറിൻ്റെ ഷാഫ്റ്റ് ഈ ഷാഫ്റ്റിൽ നിന്ന് എന്തിലേക്ക് കണക്റ്റ് ചെയ്തിട്ടുണ്ടാവുക ഇമ്പെല്ലറിലേക്ക് കണക്ട് ചെയ്തിരിക്കണം അല്ലേ ഇമ്പെല്ലറിലേക്കാണ് ഈ ഇമ്പെല്ലറിലാണ് എന്തുള്ളത് കേസിംഗിൻ്റെ എക്സിറ്റ് ഉള്ളത് വിച്ച് മീൻസ് ഇമ്പെല്ലറിൻ്റെ ഔട്ട്ലെറ്റ് ഔട്ടറിലെന്താണ് കേസിങ് ഉണ്ട് അല്ലേ ആ കേസിങ്ങിലൂടെയുള്ള വാട്ടർ ക്യാരി ചെയ്യുന്നത് ദെൻ ആ കേസിങ്ങിലൂടെ ക്യാരി ചെയ്ത് ഡെലിവറി പൈപ്പിലൂടെ വാട്ടർ ക്യാരി ചെയ്ത് എങ്ങോട്ടേക്ക് എത്തിക്കണോ ഓവർ ഹെഡ് ടാങ്കിലേക്ക് എത്തിക്കുന്നുണ്ട് ശരിയല്ലേ ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് ഷാഫ്റ്റ് എന്താണ് ഇൻപുട്ടായിട്ടാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ ദെൻ ഷാഫ്റ്റിൽ നിന്ന് ഇമ്പെല്ലറിലേക്ക് കൺസിഡർ കണക്ഷൻ പോയിട്ടുണ്ട് അപ്പോൾ ഇമ്പെല്ലറിലുള്ള ഷാഫ്റ്റിലുള്ള ഇൻപുട്ടാണ് അപ്പോൾ ഷാഫ്റ്റുള്ള പവറിന് എന്തെന്ന് പറയുക ഷാഫ്റ്റ് പവർ എന്ന് പറയുക ഉണ്ട് ഇമ്പെല്ലറിൽ കിട്ടുന്ന പവറിനെന്ത് പറയുക ഇമ്പെല്ലർ പവർ എന്ന് പറയുക അപ്പോൾ ഈ ഷാഫ്റ്റും ഇമ്പെല്ലറും തമ്മിലുള്ള കണക്ഷൻ എന്താണ് ഷാഫ്റ്റ് മെക്കാനിക്കൽ പാർട്ടാണ് ഇമ്പെല്ലർ മെക്കാനിക്കൽ പാർട്ടാണ് അപ്പോൾ ഇവിടെയുള്ള എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മെക്കാനിക്കൽ എഫിഷ്യൻസി ആയിരിക്കും അതാണ് ഇവിടെ ഈറ്റ മെക്ക് എന്ന് കൊടുത്തിട്ടുള്ളത് അല്ലേ അപ്പോൾ ഇവിടെ കിട്ടുന്ന അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ലോസസ് എന്താണ് അതാണ് പറയുന്നത് ഇവിടെ ഉണ്ടാവുന്ന ലോസസ് എന്താണ് അപ്പോൾ ലോസസ് ഇൻ സെൻട്രിഫിക്കൽ പമ്പ് കൂടിയാണിത് ഓക്കെ എന്ന് പറയുമ്പോൾ അവിടെ ലോസസ് ആണ് അപ്പോൾ ഈ ഇൻപുട്ടും ഷാഫ്റ്റും ഇമ്പെല്ലറും തമ്മിൽ വരുന്ന ലോസസ് എന്താണ് മെക്കാനിക്കൽ ലോസസ് ആണ് അല്ലേ അപ്പോൾ അവിടെ വരുന്ന എഫിഷ്യൻസി എന്താണ് മെക്കാനിക്കൽ എഫിഷ്യൻസിയാണ് ഇനി ഇമ്പെല്ലറും കെയ്സിങ്ങും തമ്മിലുള്ള കണക്ഷൻ ഇമ്പെല്ലറിൽ പ്രൊഡ്യൂസ് ചെയ്യണു പവർ ഇമ്പല്ലർ പവറാണ് കേസിങ്ങിലുള്ള എന്താണ് വാട്ടർ പവറാണ് കാരണം ഇമ്പെല്ലറിന് പ്രഷറൈസ് ചെയ്ത വാട്ടറിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത് കേസിങ്ങാണ് ആ കെയ്സിങ്ങിലൂടെയാണ് അത് ഡെലിവറി ചെയ്യുന്നത് കേസിങ് പൈപ്പിലേക്ക് ഡെലിവറി ചെയ്ത് ഓവർഹെഡ് ടാങ്കിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഇമ്പല്ലറില് ഇവിടെ കേസിങ്ങിൽ ക്രിയേറ്റ് ചെയ്യുന്ന പവർ എന്ന് പറഞ്ഞാൽ വാട്ടർ പവറാണുള്ളത് അപ്പോൾ ഇമ്പെല്ലറും കെയ്സിങ്ങും തമ്മിലുള്ള കണക്ഷനിൽ അവിടെയാണ് എന്താണ് ഇമ്പല്ലറിലാണല്ലോ റൈസ് ചെയ്യണത് വാട്ടർ റൈസ് ചെയ്ത് കെയ്സിംഗ് ആണ് വേണ്ട സ്ഥലത്തേക്ക് എത്തിക്കുന്നത് അപ്പോൾ അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ മാനോമെട്രിക് എഫിഷ്യൻസി അതുകൂടാതെ കെയ്സിങ്ങിൽ അതായത് കെയ്സിംഗ് എക്സിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ കേസിങ്ങിൻ്റെ എക്സിറ്റ് എന്ന് പറയുമ്പോൾ ഡെലിവറി പൈപ്പിലേക്ക് കണക്ഷനാണ് അല്ലേ അപ്പോൾ ആ കേസിങ് ജനറേറ്റ് ചെയ്യുന്ന ഹെഡ് എന്ന് പറയുന്നത് എന്താണ് മാനോമെട്രിക് ഹെഡ് ആണ് അതുപോലെ ജനറേറ്റ് ചെയ്യുന്ന ഹെഡ് എന്താണ് ഓയിലർ ഹെഡ് ആണ് ശരിയല്ലേ ഇമ്പെല്ലറ് കറങ്ങണ്ട് അപ്പൊ ഇമ്പല്ലറിൽ പവർ കിട്ടുന്നുണ്ട് അവിടെ ആ അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ വഗൺ കിട്ടണത് ഇവിടെ വാട്ടറിൽ വർക്ക്ഡൺ കിട്ടണത് അപ്പോൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹെഡിൽ നിന്ന് ഓയിലർ ഹെഡാണ് ഹെച്ച് ഇ ആണ് കേസിൻ്റെ ഹെഡ്സീറ്റിലോ മാനോമെട്രിക് ഹെഡ് ആണ് റൈസ് ചെയ്യാനുള്ള ഹെഡാണ് ഓക്കെ ഇപ്പോൾ ഇവിടെ മാനോമെട്രിക് എഫിഷ്യൻസി ആണുള്ളത് അപ്പോൾ ഇവിടെ ഉള്ള ലോസസ് എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് ഇമ്പെല്ലറും കേസിങ്ങിലും വരുന്ന ലോസസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഹൈഡ്രോളിക് ലോസസ് ആണ് കാരണം വാട്ടറാണ് ആണ് ഇമ്പെല്ലർ എന്താണ് വാട്ടറിൻ്റെ പ്രഷറാണ് റൈസ് ചെയ്യുന്നത് അതേ വാട്ടറിനെ തന്നെയാണ് കേസിങ്ങിലൂടെ കേസിങ്ങിൻ്റെ എഡ്സറ്റിലൂടെ ഡെലിവറി ചെയ്യുന്നത് അപ്പോൾ അവിടെ ജനറേറ്ററിൻ്റെ ലോസ് ഹൈഡ്രോളിക് ലോസ് ആണ് അവിടെയുള്ള എഫിഷ്യൻസി എന്താണ് മാനോമെട്രിക് എഫിഷ്യൻസി എന്നാണ് നമ്മൾ പറയാം നമ്മൾ ടർബൈനിൽ ഇവിടെ ഹൈഡ്രോളിക് എഫിഷ്യൻസി എന്ന് പറഞ്ഞു ബട്ട് ഇവിടെ നമ്മൾ എന്താണ് മാനോമെട്രിക് എഫിഷ്യൻസി എന്നാണ് പറയുന്നത് അത് നോർത്തി വെക്കാം അപ്പോൾ ഈ ഇമ്പെല്ലറിലേക്ക് ഇൻപുട്ട് കിട്ടണ എന്താണ് ശരിക്കും എവിടെ നിന്നാണ് വാട്ടർ കിട്ടുന്ന സമ്പിൽ നിന്നാണ് കിട്ടുന്നത് ശരിയല്ലേ ദെൻ ഇനി എന്താ ഓവർഹെഡ് ടാങ്ക് ആയിട്ട് നോക്കുകയാണ് അപ്പോൾ കേസിങ്ങിൻ്റെ എക്സിറ്റിൽ നിന്ന് നേരെ കണക്ഷൻ എന്താണ് ഡെലിവറി പൈപ്പ് വഴി നേരെ ഓവർഹെഡ് ടാങ്ക് നമ്മൾ ടാങ്ക് ഉണ്ട് ടാങ്കിലേക്ക് പോകും അപ്പോൾ ടാങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹെഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഈ സക്ഷൻ ഹെഡും ഉണ്ടാവും ഈ ഡെലിവറി ഹെഡും ഉണ്ടാവും അല്ലേ അതായത് സ്റ്റാറ്റിക് ഹെഡ് ആയിരിക്കും ഉണ്ടാവുക എച്ച് എസ് പ്ലസ് എച്ച് ഡി ഉണ്ടാവും ഓക്കെ അപ്പോൾ ഇവിടെ ഈ കേസിങ്ങിൻ്റെ എഡ്സെറ്റും ടാങ്കിലും വരുന്ന ലോസസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഹെഡ് ലോസ്റ്റു ടു ഫ്രിക്ഷൻ ഇൻ സെക്ഷൻ ഡെലിവറി പൈപ്പ് കാരണം സെക്ഷൻ ഉണ്ടായ ഹെഡ് ലോസ്റ്റും ഡെലിവറി പൈപ്പിൽ ഉണ്ടായ ഹെഡ് ലോസ്റ്റുമായിരിക്കും ഉണ്ടാവുക മെയിൻ ആയിട്ട് ലോസസ് ആയിട്ട് ഉണ്ടാവുക ഓക്കെ അപ്പോൾ ഇത്രയുമാണ് ഈ എഫിഷ്യൻസീസ് ഓഫ് എ സെൻട്രിഫിക്കൽ പമ്പ് മനസ്സിലാക്കാനുള്ള ഒരു ഈസി ചാർട്ടാണിത് അതോടൊപ്പം തന്നെ ഈ സെൻട്രിഫിക്കൽ പമ്പിലുണ്ടായിരുന്ന ലോസസ് മനസ്സിലാക്കാൻ അപ്പോൾ ഇവിടുന്ന് ഈ ഒരു ഏരിയയിലുള്ളത് എന്ത് ലോസാണ് മെക്കാനിക്കൽ ലോസാണ് അപ്പോൾ ഇവിടെയുള്ള എഫിഷ്യൻസി മെക്കാനിക്കൽ എഫിഷ്യൻസിയാണ് ഇവിടെയുള്ള മാനോമെട്രിക് എഫിഷ്യൻസിയാണ് ഇവിടെയുള്ളത് ഹൈഡോളിക് ലോസാണ് അപ്പോൾ ഓവറാൾ എഫിഷ്യൻസിന്ന് പറയുമ്പോൾ ദിസ് ഈസ് അവർ ഇൻപുട്ട് ആൻഡ് ദിസ് ഈസ് ഈ കെയ്സിംഗിൻ്റെ എക്സിറ്റോടെ എന്താണ് ഔട്ട്പുട്ടാണ് അതാണ് പോയിൻറ്റ് കെയ്സിംഗിൻ്റെ എക്സിറ്റ് തന്നെയാണ് ഔട്ട്പുട്ട് അപ്പോൾ ഞാൻ കാണിച്ചു തന്ന പോയിൻറ്റ് മനസ്സിലായല്ലേ ഒരു ചിത്രം കാണിച്ചിട്ട് പ്രീവിയസ് ലെക്ചറിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കേസിംഗ് സെൻട്രിഫിക്കൽ പമ്പ് വരച്ചിട്ട് ഇൻപുട്ട് ഔട്ട്പുട്ടും സെയിം ആണെന്ന് പറഞ്ഞില്ലേ അതാണ് ഇതൊന്ന് മനസ്സിലാക്കേണ്ടത് ഓക്കെ ഇപ്പോൾ ഓവറാൾ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ഷാഫ്റ്റ് ടു ഈ കേസിങ്ങിൻ്റെ എക്സിറ്റ് വരെയുള്ളതാണ് ഓവറാൾ എഫിഷ്യൻസി ഇനിയിപ്പോൾ ഇതിൻ്റെ ഷാഫ്റ്റ് പവർ കാണാനുള്ള ഇക്വേഷനാണ് അതൊന്ന് നമുക്ക് ആ പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യം വരും ഷാഫ്റ്റ് പവർ എന്ന് പറഞ്ഞാൽ ടൂ ബൈ എൻറ്റി ബൈ ആണ് നോട്ട് ചെയ്തെടുക്കുക ഇമ്പെല്ലർ പവർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നത്തിങ് വർക്ക് ഡൺ ബൈ ഇമ്പല്ലർ തന്നെയാണ് റോ ക്യൂ വി ഡബ്ല്യൂ ടു എന്ന് എഴുതാം വാട്ടർ പവർ എന്ന് പറഞ്ഞാൽ അറിയാം ഡബ്ല്യുടു ഹെച്ച് എം ആണ് അല്ലേ ആ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വെയിറ്റ് ആണ് വെയിറ്റ് ഓഫ് വാട്ടർ ലിഫ്റ്റഡ് പെർ ആണ് മീൻ ചെയ്യുന്നത് സോ റോജി ക്യു ഹെച്ച് എം എന്നാണ് വരിക ഇനി മാനോമെട്രിക് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ മാനോമെട്രിക് എഫിഷ്യൻസി ആസ് പെർ ദിസ് ആസ് പെർ ദിസ് ചാർട്ട് നമുക്ക് മാനോമെട്രിക് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ പറയാം എന്താണ് മാനോമെട്രിക് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ വാട്ടർ പവർ ബൈ ഇമ്പല്ലർ പവർ എന്ന് പറയാം അപ്പോൾ വാട്ടർ പവർ എന്ന് പറയുമ്പോൾ റോജി ക്യു ഹെച്ച് എം ബൈ ഇമ്പെല്ലർ പവർ റോ റോ ക്യു വി ഡബ്ല്യു ടു യു ട്യൂ എന്നാണ് റോക്യു വി ഡബ്ല്യൂ ടു യൂ ടൂ ആണ് അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ ജി എച്ച് എം വൈ വി ഡബ്ല്യു ടു യൂ ടൂന്ന് കിട്ടും ദാറ്റ് ഈസ് ഈ അതെ അത് തന്നെയാണ് എച്ച് എം ബൈ ബി ഡബ്ല്യൂ ടു യു ട്യൂബ് ബൈ ജി നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് അല്ലെങ്കിൽ മാനോമെട്രിക് എഫിഷ്യൻസ് ഇങ്ങനെ എഴുതാം മാനോമെട്രിക് ഹെഡ് ബൈ ഓയിലർ ഹെഡ് എന്നുകൂടി എഴുതാ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്തെടുക്കുക ഏത് രീതിക്കാണ് നമുക്ക് പ്രോബ്ലത്തിൽ യൂസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിയില്ല അത് ഡിപെൻസ് ഓൺ പ്രോബ്ലം പിന്നെ മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഇമ്പെല്ലർ പവർ ബൈ ഷാഫ്റ്റ് പവർ എന്നുകൂടി പറയാൻ ഓവറാൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ വാട്ടർ പവർ ബൈ ഷാഫ്റ്റ് പവർ എന്നും കൂടി പറയാം ഇല്ലെങ്കിൽ മാനോമെട്രിക് എഫിഷ്യൻസിൻ ടു മെക്കാനിക്കൽ എഫിഷ്യൻസി എന്നും കൂടി പറയാം ഓക്കെ താങ്ക് യു